INDUC പാലായിൽ സംഘടിപ്പിച്ച നടപ്പ് സമരത്തിൽ പ്രതിഷേധമിരമ്പി. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിനെതിരെയായിരുന്നു സമരം. മഹാറാണി ജംഗ്ഷനിൽ നിന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടപ്പ് സമരത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കാളികളായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ഇന്ധന പാചകവാതക വില കൊള്ളക്കെതിരെയും പെട്രോളിയം ഉത്പന്നങ്ങളുടെ നികുതി കുറയ്ക്കാൻ തയ്യാറാകാത്ത സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിലും പ്രതിഷേധിച്ചാണ് INDUC നടപ്പ് സമരം സംഘടിപ്പിച്ചത്. വനിതകളടക്കം നൂറുകണക്കിന് പ്രവർത്തകർ നടപ്പ് സമരത്തിൽ പങ്കെടുത്തു. ചെത്തിമറ്റം SBI ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച നടപ്പ് സമരം DCC പ്രസിഡന്റ് നാട്ടക സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോട്ടയം നിരവധിയായ സമര പരിപാടികളും അതോടൊപ്പം തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിലൂടെയും INDUC ജില്ലയിലെ ഏറ്റവും വലിയ തൊഴിലാളികളുടെ പ്രസ്ഥാനമാക്കി മാറ്റുവാൻ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടപ്പ് സമരം സമാപിച്ചു. INDUC സംസ്ഥാന സെക്രട്ടറി ഫിലിപ്പ് ജോസഫ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പാലാ നിയോജക മണ്ഡലത്തിലെ INDUC നേതൃത്വത്തിൽ ഈ നടപ്പ് സമരം അതിഗംഭീരമായി ഇവിടെ നടത്തിയ ശ്രീ രാജൻ കൊല്ലംപറമ്പിലിനെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഇവിടെ പങ്കെടുത്ത എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളെയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചു. സമരമാണ്, നമുക്കറിയാം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ലോകത്തിലെ ഏറ്റവും വില ഈടാക്കുന്ന രാജ്യം ഭാരതമാണ്. ശ്രീലങ്കയിൽ INDUC പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊല്ലംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പാലാ നിയോജക മണ്ഡലത്തിലെ INDUC പ്രവർത്തകരും വനിതകളും ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു. 300 പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു. I4U News പാലാ.